ഗ്രേസ് കാണലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മുൻപെടുത്ത ഒരു വീഡിയോയുടെ തുടർമാനമായിട്ടുള്ള വീഡിയോ ആണ്. 7 ദിവസം മുമ്പ് പ്ലാന്റുകൾക്കൊക്കെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ എഡോ ലോങ്ങൻ, അത് ലോങ്ങൻ വെറൈറ്റിയിലെ എഡോ ലോങ്ങൻ പലർക്കും പൂക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പൊതുവിലുണ്ട്. പൊതുവെ എഡോ ലോങ്ങന് അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. സപ്പോർട്ടായിട്ട് നമ്മൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷും അതുപോലെ ചോട്ടിൽ പ്ലാന്റിന് അല്പം സ്ട്രെസ് കൊടുക്കുവാനായിട്ട് സോഡിയം ഹൈപ്പോക്ലോറേറ്റും ഒഴിച്ചു കൊടുത്തെങ്കിൽ ഇത് പൊതുവെ പൂക്കുവാനുള്ള ടെൻഡൻസി കാണിക്കുകയുള്ളൂ. ചിലർക്ക് ഒരു പ്രാവശ്യം പൂവിട്ടിട്ട് പിന്നീട് പൂവിടാത്ത അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇതിന് സ്പ്രേ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിരുന്നു. അപ്പോൾ മഴ ഒരു പ്രശ്നമാണ്. 1 ദിവസം മഴ പെയ്തു. അതുകൊണ്ട് വീണ്ടും 7 ദിവസത്തിന് ശേഷം ഒന്നുകൂടെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഈ പ്ലാന്റിൻ്റെ ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ലിറ്റർ വെള്ളത്തിൽ 250 മില്ലി ആണ് ചേർത്താണ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഈ പ്ലാന്റിൻ്റെ ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂക്കാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അതുപോലെ റംബൂട്ടാൻ ആണെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കാതെ പ്ലാന്റിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ വേഗത്തിൽ അത് പൂക്കുവാൻ ഇടയെത്തിരും. നനയ്ക്കുമ്പോൾ പൂവിന് പകരം തളിർപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയില്ലാത്ത ഒരു 15 ദിവസം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അടിച്ചതിന് ശേഷം 1 ദിവസം മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇന്ന് ഈ സോഡിയം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 7 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്പ്രേ ചെയ്യും. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് ചോട്ടിൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ലോങ്ങൻ പ്ലാന്റിന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടേസ്റ്റുള്ള ഒരു ഇനമാണിത്. അത് പ്ലാന്റുകൾക്ക് നമ്മൾ ആവശ്യമുള്ള പോഷകങ്ങൾ കൃത്യ അളവിൽ കൃത്യമായ സമയത്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് വേണ്ട രീതിയിൽ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അളന്നെടുക്കാം. വെയിങ് മെഷീൻ നടന്നെടുക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. 4 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കേണ്ടത്. 4 ഗ്രാം നമുക്ക് അളന്നെടുക്കാം. ഞാനിവിടെ 10 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 40 ഗ്രാം അളന്നെടുക്കുകയാണ്. വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. 40 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ, 1 ലിറ്റർ വെള്ളത്തിൽ 4 ഗ്രാം എന്ന കണക്കിൽ 10 ലിറ്റർ വെള്ളത്തിലേക്ക് 40 ഗ്രാം വെയിങ് മെഷീനിൽ കൃത്യമായിട്ട് അളന്നെടുത്തിരിക്കുകയാണ്. അബ്സൈറ്റി എടുത്തിരിക്കുന്ന ഈ സൊല്യൂഷൻ ഇലകളിലേക്ക് വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുവാനും ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അബ്സൈറ്റി ചേർക്കുന്നത്. 10 ലിറ്റർ വെള്ളത്തിൽ 10 ml ആണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 10 ml വാട്ടർ സോലുബിൾ ആണ്. പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇത് അലിയുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സ്പ്രെയറിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം. ഇത് 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള എൻ്റെ റംബൂട്ടാൻ പ്ലാന്റ് ആണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 100 കിലോയോളം കിട്ടിയിരുന്നു. ജ്യൂസി ആയിട്ടുള്ള മധുരമുള്ള സൈസുള്ള ഇനമാണ്. സാധാരണ വിളവെടുപ്പിന് ശേഷം മാക്സിമം കൊമ്പുകോതൽ നടത്തി നിലത്ത് കുമ്മായം വിതറി 14 ദിവസത്തിന് ശേഷം വേപ്പുമണ്ണാക്കും മഞ്ഞളും ഒക്കെ കൊടുത്ത് ആ രീതിയിൽ നിലം ട്രീറ്റ് ചെയ്തതിന് ശേഷം യൂറിയയും പിന്നീട് ഇടവേളകളിൽ NPK ഒക്കെ കൊടുക്കാറുണ്ട്. കൂടാതെ ജൈവിക വളങ്ങളും ചാണക കമ്പോസ്റ്റോ ആട്ടിൻകാഷ്ട കമ്പോസ്റ്റോ കോഴിക്കാഷ്ട കമ്പോസ്റ്റോ കൊടുക്കാറുണ്ട്.
അതിനുശേഷം നവംബർ ലാസ്റ്റോടുകൂടി പൊട്ടാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നന കൊടുക്കാതെ വണ്ണം പ്രത്യേകം ശ്രദ്ധിക്കും. പ്ലാന്റിന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ സ്ട്രെസ്സിൽ നിന്നാണ് ഇത് പോക്കുന്നത്. പൂത്ത ശേഷം നന്നായിട്ട് നന കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ 7 ദിവസം മുമ്പ് സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്തിരുന്നു, അതിനുശേഷം 7 ദിവസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഡിസംബർ മുതൽ പൂക്കുന്നവരെയും നന കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൂവിന് പകരം തളിര് വരാൻ. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് നല്ല വേല് വേണമല്ലോ. ഇത് അപ്സ്റ്റെയറിൽ ചട്ടിയിൽ, സിമെന്റ് ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചോട്ടിൽ വളം ഇട്ട് കൊടുക്കുന്നതിന് പരിമിതിയുണ്ട്. ഫോളിയറായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പ്ലാന്റുകൾക്കത് വളരെ പ്രയോജനമാണ്. മാത്രമല്ല രാസവളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഇലകളിലും തണ്ടകളിലും കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏപ്രിൽ, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും നമുക്ക് സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ബ്രസീലിയൻ ഗ്രേപ്പ് ജബോട്ടിക്കാബ മരമുന്തിരി സബാറ എന്നുള്ള ഇനമാണ്. ഇത് സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പൂക്കുന്നത്. ഇത് ഏകദേശം പൂക്കാറായ ഒരു പ്ലാന്റാണ്. നമുക്കിതിന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഈ തായ്ലാന്റ് ചാമ്പ ഏകദേശം 3 വർഷത്തോളം പ്രായമുള്ള ലെയർ പ്ലാന്റാണ്. ഫ്ലവറിങ് സാധാരണയിൽ വളരെ ലേറ്റായതിന് ഞാനിതിൽ സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്തതിന് ശേഷം 7ാം ദിവസമായപ്പോഴത്തേക്കും ഇതിൽ ഫ്ലവറിങ് വന്നിരിക്കുകയാണ്. ഇപ്രകാരം ആ ഫ്ലവറിങ് ലേറ്റാകുന്ന പ്ലാന്റുകൾക്ക് ഈ സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 6 മാസം പ്രായമായ ഗ്രീൻ ചാമ്പയാണ്. ഇതിന് ഞാൻ എല്ലാ പ്ലാന്റുകളിലും അടിച്ച കൂട്ടത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്തതിന് ശേഷം 7ാം ദിവസം ഇതിലും ഫ്ലവർ വരാനിടയായി തീർന്നു. അപ്പോൾ ഈ സൾഫേറ്റ് പൊട്ടാഷ് ചെടികൾ വേഗത്തിൽ പൂക്കുവാൻ വളരെ സഹായകരമാണ്. ഇത് അടിച്ചു കൊടുക്കാം. സൾഫേറ്റ് പൊട്ടാഷ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് എഡോൾ ലോങ്ങന് സ്പ്രേ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.